ഹായ്, വെൽക്കം ടു ഡി ഫിൽട്ടർ ചാനൽ. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് മാവ് വെച്ച് എങ്ങനെ പുട്ടുണ്ടാക്കാമെന്ന്. അത് ചിലർക്കൊന്നും അറിയില്ല ഗോതമ്പ് മാവ് വെച്ച് പുട്ടുണ്ടാക്കുന്നത്. അതിവിടെ ഞാൻ കാണിക്കാം. ഇതിനായി വേണ്ട സാധനങ്ങൾ, ഞാനിവിടെ ഗോതമ്പ് മാവ് എടുത്തിരിക്കുന്നത് 3 കപ്പാണ്. പിന്നെ കുറച്ച് തേങ്ങ ചിരകിയത്, കുറച്ച് ഉപ്പ്, 1 കപ്പ് വെള്ളം. വെള്ളം ആവശ്യത്തിന് 1 കപ്പ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ എടുക്കും. നമുക്ക് ആദ്യമായി കുറച്ച് ഉപ്പ് വെള്ളത്തിലേക്ക് ഇട്ട് കലക്കാം. ഇനി നമുക്ക് കുഴയ്ക്കാൻ തുടങ്ങാം. ആദ്യമേ 1 കപ്പ് വെള്ളമാണ് എടുത്തത്, അത് കുറച്ചൊഴിക്കാം. കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സാക്കി ഒരു വലിയ പാത്രത്തിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് പൊടി പോലെ കിട്ടും. ഇപ്പോൾ കുഴച്ച് കഴിയാറായി, കണ്ടില്ലേ, അങ്ങനെ ഇരിക്കും. അധികം വെള്ളം, 1 സ്പൂൺ വെള്ളം കൂടി ഒഴിക്കാം. ഇവിടെ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ നോക്കാം. ഇതിനു വേണ്ടി പുട്ടുകുറ്റി എടുക്കാം. അതിനൊരു ചില്ലുണ്ട്, ചില്ലിടാം. ചില്ലിട്ടിട്ട് വേണം പുട്ടിൻ്റെ പൊടി നിറയ്ക്കാൻ. അതിനു വേണ്ടി മാവ് ഇങ്ങോട്ട് എടുത്ത് വെക്കാം. തേങ്ങ ഇടാം. മാവിടാം. നമുക്ക് ചെറിയ ചെറിയ പുട്ടുണ്ടാക്കാം. ചെറിയ ചെറിയ പുട്ട് കഷ്ണങ്ങൾ ഉണ്ടാക്കാം. മാവ് നിറച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റൗവിൻ്റെ മേലെ വെക്കാം. ആവി വന്നു കഴിഞ്ഞു, കണ്ടില്ലേ. അപ്പോഴൊന്ന് അമർത്തി കൊടുക്കാം. ഇതിവിടെ ആവി വന്നതിന് ശേഷം 1-2 മിനിറ്റ് വേവിക്കണം. അതിന് ശേഷം നമുക്ക് എടുക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ടാവും. ഗോതമ്പ് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പുട്ട്, അരിപ്പുട്ട് പോലെ തന്നെ ഉണ്ട്.